വടകരയിലെ വ്യാപാരി വ്യവസായി യൂത്ത് വിംഗിനും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ജി എസ് വിയുമായി അവരുടെ ആകുലതകളും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവർ പങ്കുവെക്കുകയുണ്ടായി. കെ ബി വി വി എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജലീൽ എ കെ, ജനറൽ സെക്രട്ടറി ഹരീഷ് ജയരാജ്, ഷംസീർ സി എച്ച്, അദ്ദേഹം യൂത്ത് വിംഗ് പ്രസിഡന്റാണ്. ഒപ്പം തന്നെ വടകര മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗ് ട്രഷറർ ദനിൽ രാജ്, ഇത്രയും ആളുകൾ വടകരയിൽ വന്ന ജി എസ് വി ചാനലിൽ അവരുടെ ആകുലതകൾ പങ്കുവെക്കുകയുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കഴിഞ്ഞാൽ വലിയൊരു പട്ടണമാണ് വടകര. ഈ ഒരു വടകര പട്ടണം 25 ദിവസങ്ങളിലേറെയായി അടഞ്ഞു കിടക്കുകയാണ്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രശ്നങ്ങളിൽ സാധാരണ കണ്ടെയ്ൻമെൻറ് സോൺ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ വടകരയും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അത് പ്രൈമറി കോൺടാക്റ്റും സെക്കൻഡറി കോൺടാക്റ്റും ഒക്കെ നെഗറ്റീവായി കഴിഞ്ഞാൽ സാധാരണ കണ്ടെയ്ൻമെൻറ് സോൺ ഒഴിവാക്കി തുറക്കുന്ന ഒരു രീതി ഞങ്ങളും വടകരയിൽ പ്രതീക്ഷ. ഞങ്ങൾ ഇതുവരെ ഒന്നും അതിനെപ്പറ്റിയൊന്നും അങ്ങനെ ഇപ്പം നാളെ തുറക്കാം മറ്റന്നാൾ തുറക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലും ഇത് തുറക്കാൻ കഴിയാതെ വന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു ഷോപ്പ് അടഞ്ഞു കിടക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പമുള്ള ഒരുപാട് തൊഴിലാളികൾ, അതുമായിട്ട് ടൗണുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ, കൂലി തൊഴിലാളികൾ, അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് വടകര ടൗണിലെ അവരുമായിട്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് തുറക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊരു വലിയൊരു കാര്യമാണ്. ഞാനിപ്പോൾ കച്ചവടം ചെയ്യുന്നത് കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് സാധാരണ കോഴിക്കോട് ജില്ലയിൽ അതുപോലെ തന്നെ കേരളത്തിലൊക്കെ ചെയ്യുമ്പോൾ വടകരയിലുള്ള കച്ചവടക്കാർ ഞങ്ങൾ അങ്ങനെയാണ് കച്ചവടം ചെയ്ത് വരുന്നത് വടകരയിൽ. ഇതൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് തുറക്കാമെന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളൊരു മീറ്റിങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വടകര മുനിസിപ്പൽ ചെയർമാൻ ഞങ്ങളെ പ്രസിഡന്റിന് മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ കച്ചവടക്കാരെയും ഒരു ലാഭത്തിന് നിങ്ങൾ ചത്താലുമില്ല, നിങ്ങൾക്ക് ലാഭമാകും വേണ്ടു എന്ന് ഉള്ള പദപ്രയോഗം, ഞാൻ ആ പദപ്രയോഗങ്ങൾ ഞാൻ പ്രയോഗിക്കുന്നില്ല, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തി ഞങ്ങൾക്ക് ഒന്നും കൂടെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ആ വാക്കുകളൊക്കെ പിൻവലിച്ച് കച്ചവടക്കാരോട് ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾ വടകര നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൂത്ത് വിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ഒരു ആവശ്യത്തിൽ ഞങ്ങളിന്ന് ബഹുമാനപ്പെട്ട വടകര എം പി കെ മുരളീധരനുമായിട്ടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ നാണുവേട്ടനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ ആവശ്യം ഞങ്ങളെ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം ഉണ്ടാക്കിത്തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ദിവസം ഞങ്ങൾക്ക് ഇത് പീടിക തുറക്കാതെ ഞങ്ങളുടെ ഷോപ്പ് തുറക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന് ഞങ്ങളെ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവാദം തരണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടകര നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വടകര മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗിനും വേണ്ടിയിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.